നോമിനേഷൻ ലിസ്റ്റിൽ ഈ ആഴ്ച വന്ന ധന്യ അതുപോലെ തന്നെ വിനയ് കോൺസൺ ഈ മൂന്ന് പേർക്കും വേണ്ടിയിട്ടുള്ള ഡിബേറ്റിൽ ഒരു വമ്പൻ തർക്കം അരങ്ങേറിയിരിക്കുകയാണ്. അതായത് ദിൽഷ റിയാസ് തമ്മിൽ തന്നെയാണ് റോബിൻ റോബിൻ റോബിൻ, എവിടെ നോക്കിയാലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ റോബിൻ, അതിലൊരു മാറ്റവുമില്ല. റോബിൻ ഇല്ലാതെ ബിഗ് ബോസ് ഹൗസ് ഇല്ല. റോബിൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി, എന്നിട്ടും ഇപ്പോഴും റോബിൻ. റിയാസിന് റോബിൻ ഇല്ലാതെ ഒരു കണ്ടന്റ് ഇല്ല എന്ന് വീണ്ടും വീണ്ടും റിയാസ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും വീണ്ടും ആവശ്യമില്ലാത്ത ഇടത്തൊക്കെ റോബിനെ എടുത്തിട്ടുകൊണ്ട് റിയാസ് ചുമ്മാ അങ്ങ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇന്ന് റിയാസിൻ്റെ ചൊറിച്ചിൽ ദിൽഷ അങ്ങ് തീർത്തു കൊടുത്തു, നല്ല രീതിക്ക് തന്നെ ദിൽഷ കൊടുത്തു. അതിൽ എടുത്തു പറഞ്ഞ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, നിന്റെ കണ്ണിൽ മഞ്ഞപ്പിത്തമുള്ളത് കൊണ്ടാണ് റോബിൻ രാധാകൃഷ്ണൻ എന്ത് ചെയ്താലും മഞ്ഞപ്പിത്തമായിട്ട് നിനക്ക് തോന്നുന്നതെന്ന് റിയാസിനോട് തുറന്നടിച്ചിരിക്കുകയാണ് ദിൽഷ. അത് തീർച്ചയായിട്ടും വളരെ കിടിലൻ ഒരു മറുപടി തന്നെയായിരുന്നു റിയാസിന് കൊടുത്തത്. റിയാസിൻ്റെ വായ അടഞ്ഞു പോകുന്ന രീതി തന്നെയായിരുന്നു അത്. പുറത്തുപോയ ഒരു വ്യക്തിയോട് ഇപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് റിയാസ് അതിനുള്ളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രയെന്ന് പറഞ്ഞാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. റിയാസിന് റോബിൻ എന്ന് കേട്ടാലേ കലിയാണ്. റോബിൻ്റെ ആ ഒരു വെള്ളം കുടിക്കുന്ന കുപ്പി ആ ടേബിളിൻ്റെ മണ്ടിലിരുന്ന് അതിൽ ഡി ആർ എന്ന് എഴുതിയിരിക്കുന്ന കണ്ടാൽ പോലും കലി ഇളകുന്ന തരത്തിലാണ് റിയാസ്. അത്രയ്ക്ക് പേടിച്ച് വിരണ്ടിരിക്കുന്ന രീതിയാണ് റിയാസ് അവിടെ കാണിച്ചു കൊടുക്കുന്നത്. റിയാസിന് കണ്ടന്റ് വേണമെങ്കിൽ റോബിൻ വേണം. റോബിൻ ഇല്ലാതെ റിയാസിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ഡിബേറ്റിൽ ആ നടന്ന തർക്കത്തിൽ റിയാസിൻ്റെ അണ്ണാക്കിൽ തട്ടുന്ന രീതിയിൽ തന്നെയായിരുന്നു ദിൽഷ മറുപടി കൊടുത്തത്. അതെന്തായാലും നന്നായി, റിയാസിൻ്റെ ചൊറിച്ചിൽ നല്ല രീതിയിൽ തന്നെ ദിൽഷ തീർത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇനിയും റിയാസ് അവിടെ റോബിൻ്റെ പേര് പറയും, ഇനിയും റിയാസ് റോബിൻ്റെ പേര് അവിടെ എടുത്തിടും. കാരണം റിയാസിന് കണ്ടന്റ് വേണം, കണ്ടന്റില്ലേ കണ്ടന്റില്ലേ, റോബിൻ വേണേ റോബിൻ വേണേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് റിയാസ് അവിടെ. കഷ്ടം തന്നെ റിയാസിൻ്റെ കാര്യം.